ഹലോ കല്യാണം ഉണ്ടോ ഉണ്ട് ഹോൾഡ് യു ഓക്കേ കല്യാണി യെസ് അതെ ആരാ ഹായ് കല്യാണി ഞാൻ രാജീവാണ് രാജീവ് മനസ്സിലായില്ലേ ശ്രുതിയുടെ കസിൻ ഓ സോറി എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഓക്കേ ഞാൻ ഷോപ്പിലുണ്ടല്ലോ ഷോപ്പിൽ വെച്ച് വേണ്ട വീട്ടിൽ പോകുന്ന വഴി ബീച്ചിൽ വെച്ചൊരു 10 മിനിറ്റ് എന്താ രാജു കാര്യം പറഞ്ഞോളൂ നേരിട്ട് പറയാം ഓക്കേ ഗുഡ് ഈവനിംഗ് കല്യാണി ഗുഡ് ഈവനിംഗ് ഷാർപ്പ് ടൈം ആണല്ലോ ചേച്ചി അല്ലല്ലോ എങ്ങനെയാ പങ്ക്ച്വാലിറ്റി പക്കയാ ഓ വെരി ഗുഡ് ചേച്ചി വിളിച്ചാൽ മതി ഞാൻ കാറിലുണ്ടാവും എന്താ പറയാനുള്ളത് രാജീവ് എനിക്ക് കല്യാണിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കല്യാണിയൊന്നും പറഞ്ഞില്ല എന്നെപ്പോലെ കുറവുകളുള്ളൊരു കുട്ടിയെ രാജുവിൻ്റെ പാരൻസ് സ്വീകരിക്കൂ അത് എനിക്ക് വിട്ടേക്ക് എനിക്ക് ആദ്യം വേണ്ടത് കല്യാണിയുടെ സമ്മതം രാജീവിന്റെ ബാംഗ്ലൂർ ബിസിനസ് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തൂടെ അല്ല അവിടെ ഭംഗിയായിട്ടാ പോകുന്നത് നാട്ടിലേക്ക് മാറ്റിയാ ചെറുപ്പോ ഓക്കേ ഓക്കേ ഞാൻ ചോദിച്ചതേ ഉള്ളൂ എല്ലാവർക്കും കല്യാണിനെ പിരിയാൻ വിഷമാണെന്നറിയാം ബാംഗ്ലൂര് എല്ലാ മാസവും 10-15 ദിവസം ഞാൻ ഉണ്ടാവാറുള്ളൂ ആ സമയത്ത് കല്യാണി ഇവിടെ നിന്നോട്ടെ അത് നന്നായി കല്യാണിക്ക് കൂട്ടിന് എപ്പോഴും ഒരാള് വേണം ഇവിടെ ആവുമ്പോ മീനാക്ഷി ഉണ്ടാവും രാജീവ് പറഞ്ഞ പോലെ ഇവൻ ബാംഗ്ലൂർ പോകുമ്പോ കല്യാണി ഇവിടെ തന്നെ നിന്നോട്ടെ അധികം ദൂരം ഒന്നും ഇല്ലല്ലോ കാണണമെന്ന് തോന്നുമ്പോഴേ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കാണാലോ ആ എങ്കിൽ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാല്ലേ പിന്നെന്താ ലക്ഷ്മി അമ്മയോടും കല്യാണോടും വന്നോളാം പറയൂ ഇതാ മോള് ചേച്ചി ഇടവാതിക്കലിക്കടത്ത് പരിപാടിയൊന്നുമില്ലേ
രണ്ടു ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ദേവ എത്ര നാളാടെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അബുക്കാ, മൂന്ന് പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടേ. ശരി, നീ എന്നിട്ട് പാലും വെള്ളം ചോദിക്കണത്? പാല് ചോദിച്ചാലും അബൂക്ക അതിൽ വെള്ളം ചേർത്തേ തരുള്ളൂ. അല്ലേ അബൂക്ക? അല്ലടാ, അകട്ടീന്ന് ഞാൻ കറന്നു തരാം. എന്റെ അബൂക്ക, നിങ്ങള് വെള്ളം തന്നാ പോലെ പാലിന്റെ രുചിയാണ്. അതുങ്ങള് ആസ് കഴിഞ്ഞിട്ടല്ലേ. ദേവാ, നിന്റെ പാട്ട് കേൾക്കാൻ എല്ലായിടത്തും വരണമെന്നുണ്ട്, പക്ഷെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാൻ ഞമ്മക്ക് സമയം കിട്ടാറില്ല. എന്നായെങ്കിൽ രണ്ടു വേണ്ട, ഫുൾ ആയിക്കോട്ടെ. ഈ ചായക്കടയിലെ പാട്ടൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളു, നിങ്ങൾ തകർക്കേ. ദേവാ, നീ വെച്ചു പിടിച്ചോടാ. ഇത് വല്ലതും നിങ്ങളുടെ കടയിൽ ഉണ്ടാ, എന്നാ പൂട്ടിട്ട് പോവാമല്ലേ. വാടാ. അതേ, പോണതൊക്കെ കൊള്ള, ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ല്, പോക്കോ. പണിയാ, ഒരു യാത്ര പോണല്ലേ, കൈ കാശക്കണ്ട. അത്യാവശ്യം കാശക്കണ്ട്. ഒരു 100 രൂപ ഇങ്ങന്ന് ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പണിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ, കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ, പോയാക്കരുത് കേട്ടോ. ഇപ്പൊ വരാമേ. ഇതേപോലെ തൃപ്തി ഉണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും പാത്തോടെ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു, വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോടൊക്കെ സൂചിയിൽ നൂലുവർക്കനൊക്കെ പഠിച്ചാ. ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമ്മൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ ഓർക്കാന്നും പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ വേണ്ടിച്ചേട്ടാ. നീ കിന്നേനം പറഞ്ഞ് നിക്കണേ, മാവ് കുടിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഉമ്മ ഇപ്പാരാ? എനിക്ക് വയ്യണ്ട് ഉമ്മ. ഇപ്പൊ എന്താ ഇങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന, ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനല്ല എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. ഇത് കൊറച്ച് പപ്പടവാ, എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തേടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ ഇത് മണിക്ക്. അല്ല ഇതാ, നിങ്ങൾ കുഴക്കടൊരു മിഷം പിടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴിക്കുന്നതേ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച് എണ്ണയിൽ ഇട്ടാണ്ടല്ലോ, ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലേ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണെനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടല്ലേ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസ് വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോവാൻ തുടങ്ങുമ്പോല്ലേ റൊക്കിയാത്തോടൊന്ന് ഞങ്ങൾ ഈ പപ്പട ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാവാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ, റുക്കിയാത്തടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നി പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തടെ സ്നേഹമുണ്ട്. പാത്തുണ്ട്, നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ നിന്നോട്ടാ ഞങ്ങള് തന്നെ ചെല്ലു. അപ്പൊ എന്തു ഞാൻ കൂടി ഇന്ന് പപ്പടം കാച്ചു. പപ്പടങ്ങൾ.